Hello friends, Capture Lens in the puthiya video like ellavarkkum swagatham. Innu nammal cheyan povunna video Illustrator la puthiya document create cheyunu adhe pole thanne namakku venda color palettes allengil namakku venda colors reference aakkittu nammal aa document side la engane arrange cheya ennulladana innu cheyina video. Appo video kaanunnathinu munne channel subscribe cheyathavaru subscribe cheya adhe pole like cheya comment cheya okay appo innu namukku video like po appo njan ende illustrator open cheyana appo nammude illustrator open aayittunde ini nammal pudhiya document create cheyan povaanu appo document create cheyan endha cheyanda nanchal file la povaa adile new nu parantha option undu. അതല്ലാണ്ട് നമുക്ക് കീബോർഡിൽ തന്നെ ചെയ്യാൻ പറ്റും കൺട്രോൾ എൻ. അപ്പോൾ ഫയലിൽ ന്യൂവിൻ്റെ സൈഡിൽ തന്നെ എന്തുണ്ട്, നമുക്ക് കൺട്രോൾ എൻ ഉണ്ട്. അപ്പോൾ കൺട്രോൾ എൻ പ്രസ് ചെയ്തപ്പോൾ ന്യൂ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ പ്രീസെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ പേരടിക്കും. ഓക്കെ, പേര് ടൈപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ അതിനകത്ത് വിഡ്ത്തും ഹൈറ്റും ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിഡ്ത്തും ഹൈറ്റും ടൈപ്പ് ചെയ്യാൻ അതിനകത്ത് ഇപ്പോൾ 1000 പിക്സൽസ് ആണുള്ളത്. നമുക്ക് യൂണിറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പോയിൻ്റ്സ് ഉണ്ട്, പിക്കാസ് ഉണ്ട്, അതേപോലെ ഇഞ്ചസ് ഉണ്ട്, മില്ലിമീറ്റേഴ്സ് ഉണ്ട്, പിക്സൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് പിക്സൽസ് ആണ്. വേണമെങ്കിൽ നമുക്ക് സെൻറ്റിമീറ്റർ ആക്കാം. സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ എന്ത് പറ്റും, ആ യൂണിറ്റിൽ സി എം കാണിക്കുന്നുണ്ട് അല്ലേ. തൽക്കാലം നമ്മൾ എന്ത് ചെയ്തു, പിക്സൽ സെലക്ട് ചെയ്തു. വിഡ്ത്ത് എന്ന് പറയുന്നത് 3500, അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് 2500. ഇനി ഓറിയൻറ്റേഷൻ കാണാം. നമ്മൾ വിഡ്ത്ത് കൂടുതലാണ് അടിക്കുന്നുണ്ടെങ്കിൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പ് ആയിരിക്കും. അതല്ല, വിഡ്ത്ത് ഹൈറ്റാണ് കൂടുതൽ അടിക്കുന്നുണ്ടെങ്കിൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് പോർട്രേറ്റ് ആയിരിക്കും. ഇൻ കേസ് പോർട്രേറ്റിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് അത് സ്വൈപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റും. നമുക്ക് ലാൻഡ്സ്കേപ്പാണ് വേണ്ടത്, നമ്മൾ ലാൻഡ്സ്കേപ്പ് ക്ലിക്ക് ചെയ്തു. ഇനി അടുത്തത് ആഡ് ബോർഡാണുള്ളത്. നമുക്ക് ഡിഫോൾട്ട് എന്ന് പറയുന്നത് ഒരു ആഡ് ബോർഡാണ്. നമുക്ക് എത്ര ആഡ് ബോർഡ്സ് വേണമെങ്കിലും എന്ത് ചെയ്യാം, അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ബോർഡ്. നമുക്ക് തൽക്കാലം ഒന്ന് മതി. വരും വീഡിയോകളിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലീഡ്, അതേപോലത്തെ കളർ മോഡ്സ്, അഡ്വാൻസ്ഡ് ഓപ്ഷൻ അതെല്ലാം പറയുന്നുണ്ടാവും. അപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്തു, ഇത്ര സെറ്റിങ്സിൽ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ വൈറ്റ് കാണുന്ന പാർട്ടാണ് എന്ത്, നമ്മുടെ വർക്കിംഗ് സ്പേസ് എന്ന് പറയുക. അതിനാണ് നമ്മൾ എന്ത് പറയുക, ആഡ് ബോർഡ് എന്ന് പറയുക. ഇൻ കേസ് നമ്മൾ 2 3 ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് സൈഡിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതേപോലത്തെ 2 3 ആഡ് ബോർഡ്സ് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു കളർ റെഫറൻസ് വേണം. അത് നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ക്രോം ഓപ്പൺ ചെയ്തു. അതിൽ കളർ പാലറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് കുറേ കളർ പാലറ്റ്സ് കിട്ടിയിട്ടുണ്ടല്ലേ. ഞാൻ അതിൽ നിന്നൊരു കളർ പാലറ്റ് സെലക്ട് ചെയ്തു. അതിന് ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാണ്. ഓപ്പൺ വിത്ത് ഇമേജ് കൊടുത്തു. അത് പുതിയ ടാബിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതിനെ ഞാൻ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ട് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തു. ഇനി നമ്മൾ ഇല്ലസ്ട്രേറ്ററിൽ എങ്ങനെയാണ് അതിനെ കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ ഫയലിൽ പോകണം. അതിൽ നമുക്ക് പ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ഫയലിൽ പ്ലേസ്. അപ്പോൾ ഞാൻ ഫയലിൽ പ്ലേസ് ക്ലിക്ക് ചെയ്തു. എനിക്ക് എൻ്റെ ഫയൽ അല്ലെങ്കിൽ കളർ പാലറ്റ് എവിടെയാണ് അത് ഞാൻ സെലക്ട് ചെയ്തു. പാത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു, പ്ലേസ് കൊടുത്തു. അപ്പോൾ നമ്മുടെ മൗസിൻ്റെ കർസറിൽ എന്തോന്നു, ആ കളർ പാലറ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലേ. നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിൽ അല്ലെങ്കിൽ ഫയലിൽ എവിടെ വേണമെങ്കിലും നമുക്കത് പ്ലേസ് ചെയ്യാം. ഞാൻ ആർട്ട് ബോർഡിന് പുറത്ത് പ്ലേസ് ചെയ്തു. എന്നിട്ട് ഇനി ഈ കളർ പാലറ്റ്സ് നമുക്ക് റെഫറൻസ് ആയിട്ട് നമുക്കവിടെ എടുക്കണമല്ലേ. അതിന് ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തു, അല്ലെങ്കിൽ എം പ്രസ് ചെയ്താൽ നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ കിട്ടും. റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് ഒരു സ്ക്വയർ വരച്ചു. അതിന് ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഞാൻ അവിടെ ഒരു സ്ക്വയർ വരച്ചു. നമുക്ക് ആവശ്യമുള്ള സൈസിന് ഒരു സ്ക്വയർ വരയ്ക്കാം. എന്നിട്ട് അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി അത്രയും കളേഴ്സ്, നമുക്ക് എത്ര കളേഴ്സാണ് വേണ്ടത് അത്രയും ബോക്സസ് വേണം, അല്ലെങ്കിൽ സ്ക്വയർ വേണം. സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഓൾട്ട് പ്രസ് ചെയ്തു താഴേക്ക് ഡ്രാഗ് ചെയ്തു. എത്രയാണ് സ്പേസിങ് വേണ്ടത് അതിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ഓൾട്ട് പ്രസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. മൗസ് വിട്ടു, എന്നിട്ട് ഓൾട്ടും വിട്ടു. ഓക്കെ,
ഇനി നമുക്ക് ആ സെലക്ഷൻ കളയാണ്ട് തന്നെ നമ്മൾ കീബോർഡിൽ കൺട്രോൾ ഡി പ്രസ് ചെയ്യുകയാണെങ്കിൽ എത്ര നമ്പേഴ്സിൽ വേണമെങ്കിലും നമുക്കതിൻ്റെ കോപ്പീസ് കിട്ടും. അപ്പോൾ നമ്മൾ 6 കോപ്പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓരോ ബോക്സ് സെലക്ട് ചെയ്ത് നമ്മൾ കളേഴ്സ് പിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം ഫസ്റ്റ് ബോക്സ് സെലക്ട് ചെയ്തു, ഐ ഡ്രോപ്പർ എടുത്തു. ഐ ഡ്രോപ്പർ എടുക്കാൻ ഐ പ്രസ് ചെയ്താൽ മതി. ഓരോ കളേഴ്സും നമ്മൾ എന്ത് ചെയ്തു, ഓരോ ബോക്സ് സെലക്ട് ചെയ്തിട്ട് ഐ ഡ്രോപ്പർ വെച്ചിട്ട് കളേഴ്സ് പിക്ക് ചെയ്യുകയാണ്. അങ്ങനെ 5 കളേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, 5 ബോക്സസിലായിട്ട് സെലക്ട് ചെയ്തു. ഇനി ലാസ്റ്റ് ബോക്സ് നമുക്ക് വേണ്ട, അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി ഞാൻ 5 ബോക്സ് സെലക്ട് ചെയ്യാണ്, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു. അപ്പോൾ എനിക്ക് 5 ബോക്സ് സെലക്ട് ആയി. ഇനി അതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി ആ കളർ പാലറ്റ് നമുക്ക് വേണ്ട, അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കളേഴ്സ് സെലക്ട് ചെയ്യുന്നത്, 5 കളേഴ്സ് എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ടൂൾ ബോക്സിൽ പോയിട്ട് റെക്ടാങ്കിളിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു എലിപ്സ് ടൂൾ ഉണ്ടാവും, അത് ഞാൻ സെലക്ട് ചെയ്തു. ഓൾട്ട് ഷിഫ്റ്റും പിടിച്ച് കറക്റ്റ് സർക്കിളായിട്ട് ഞാൻ വരച്ചു, എന്നിട്ട് അതിനെ സെൻറ്ററിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചു. അറേഞ്ച് ചെയ്തേക്ക് നമുക്ക് സെലക്ഷൻ ടൂളാണ് എടുത്തത്. ഇനി ആ 5 കളേഴ്സ് നമ്മൾ എങ്ങനെ പിക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം മൂവ് ടൂൾ വെച്ചിട്ട് അല്ലെങ്കിൽ സെലക്ഷൻ ടൂൾ വെച്ചിട്ട് നമ്മൾ ആ സർക്കിൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഐ ഡ്രോപ്പർ, ഐ പ്രസ് ചെയ്താൽ നമുക്ക് ഐ ഡ്രോപ്പർ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഓരോ കളേഴ്സ് പിക്ക് ചെയ്യണം. ഓരോ കളേഴ്സിൽ കൊണ്ടിട്ട് മൗസ് ക്ലിക്ക് ചെയ്താൽ ഓരോ കളേഴ്സിലും, കാര്യം നമ്മൾ ഓൾറെഡി സർക്കിൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനെ പിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സർക്കിൾ സെലക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ഈ കളേഴ്സ് അകത്ത് വരില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.